അവൾ മടങ്ങി വന്നാലും അവിടെ ഉള്ളവരുടെ ജീവൻ എടുക്കുന്ന പ്രവൃത്തിയെ ചെയ്യൂ. ഞാൻ പോയി വിവരം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്കിള് അവനെ ഒന്ന് വിളിക്കൂ, എങ്കിൽ പ്രയോജനം ഉണ്ടാവും. ഞാൻ വിളിക്കയാളെ. അച്ഛനെ ജീവനോടെ കാണണമെങ്കിൽ കൊച്ചുമോളും അടുത്തു വേണമെന്ന് പറയാം. മോളുടെ കുഞ്ഞു അങ്ങ് കാഞ്ഞിരപ്പള്ളിയിൽ പോയല്ലോ, അതാ പ്രശ്നമായത്. ആ സാരമില്ല, അയാളോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ശരി മോളെ, വരട്ടെ. വിശ്വട്ട, എന്തെങ്കിലും വന്ന് കഴിക്കേ. എനിക്കൊന്നും വേണ്ട. വിശ്വട്ടന്റെ ഈ വിഷമവും വാശിയൊക്കെ സമ്മർദ്ദത്തിലാക്കുന്നത് നമ്മുടെ മോനെയാ. കുഞ്ഞിന്റെ കളിയും ചിരിയൊക്കെ മനസ്സൊന്നും പോകുന്നില്ല. അതിനിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടറിനെ വിളിച്ചിരുന്നു. ഈ പോക്ക് പോവുകയാണെങ്കിൽ അച്ഛൻ്റെ ആരോഗ്യനില ഇനിയും വഷളാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു മരുമോളെ കൂട്ടിക്കൊണ്ടുവരാൻ. അതുകൊണ്ടായില്ലോ, അവൾക്ക് സീരിയലും അഭിനയിക്കണ്ടേ? അഭിനയിച്ചോട്ടെ, അവള് വലിയ നടി ആയിക്കോട്ടെ, ഉയരങ്ങളിലേക്ക് പോകുമ്പോ വന്ന വഴി മറക്കുന്നവളാ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, അവൾ അവളുടെ പാട്ടിന് പൊയ്ക്കോളും. കുടുംബത്തിനെയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് പിന്നെ കുഞ്ഞൊക്കെ അവൾക്കൊരു ബാധ്യതയായിരിക്കും. അവളുടെ വളർച്ചയ്ക്ക് സ്വന്തം കുഞ്ഞു പോലും തടസ്സമാണെന്ന് അവൾക്ക് തോന്നും. പിന്നെ അവളെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോവും. അങ്ങനെ പോകുമ്പോ നിന്നെ മറന്നിട്ട് വേറെ ഒരുത്തിനൊപ്പം അവൾ ജീവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് എനിക്ക് വേണ്ടത്. പോട്ടമ്മേ, അവള് ഈ ജന്മത്തില് എന്നെ പോലെ ഭാഗ്യമില്ലാത്ത ആരെങ്കിലും കാണും, അവന്റെ തലയിൽ അവൾ തൂങ്ങട്ടെ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കെങ്കിലും അവളെ വേണമെന്നുണ്ടോ? അങ്ങനെ പോകുമ്പോ അവൾ കുഞ്ഞുമായിട്ട് പോയാലോ? അങ്ങനെ ചിന്തിച്ച കാര്യം നടക്കില്ല അച്ഛാ. അവളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് കുഞ്ഞിനെ ഒരു ബാധ്യതയായി കാണും. അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് പോവോ? അവളെപ്പോലെ സ്വഭാവമുള്ള പെൺകുട്ടികളെ ഉയർച്ചയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളെയൊക്കെ ഭാരമായി കരുതും. ഒരിക്കൽ ഞാനാണ് ബന്ധം പിരിയാൻ പറഞ്ഞത് എങ്കിലിനി അവൾ ഇങ്ങോട്ട് പറയും. ആ വിശ്വാസത്തിൽ ഒരിക്കൽ കൂടി അവളുടെ മുന്നിൽ തോൽവി സമ്മതിക്കുക. എന്നേക്കുമായി അവളെ ഒഴിവാക്കാനുള്ള തോൽവി. അല്ല, എവളെ ഇവിടെ നോടിക്കേ, എന്താ ഒരു മാർഗം? കുഞ്ഞുള്ളതുകൊണ്ട് തെരുവിലിറക്കി വിടാൻ പറ്റൂലല്ലോ. രോഹിണി വിളിച്ചപ്പോ അവിടെ ആകെ പ്രശ്നമാണെന്നാ പറഞ്ഞത്. നിന്റെ പെങ്ങളെ സീരിയലിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാതിരിക്കുന്നതാ നല്ലത്. വീടിനകത്ത് നിന്നിട്ട് എന്നെ ഈ പാട്. അപ്പൊ അതുപോലുള്ള ഒരു സ്ഥലത്തേക്ക് പോയാലോ? ആ സംവിധായകൻ എന്ന് പറയുന്നവൻ എന്തായാലും ഇനി അവളെ വിളിക്കൂല. ആ തീരുമാനം മാറ്റണം. അവൻ അവളെ വിളിക്കണം.
അപ്പോൾ അവള് സീരിയലിൽ അഭിനയിക്കാൻ പോട്ടെന്നോ? ഒരെത്തി ജീവിതത്തിൽ തന്നെ പോണെന്ന് ആഗ്രഹിക്കുമ്പോ അവള് സീരിയലിലേക്കോ സിനിമയിലേക്കോ എങ്ങോട്ട് പോയാൽ എന്താ? അവള് നല്ലൊരു നടിയാണോ ച്ചാ, എന്നിട്ട് അവൾക്ക് എന്നെ വേണ്ടാന്ന് തോന്നണം. അങ്ങനെ ഞാനൊരു അധികപ്പറ്റായി തോന്നിക്കഴിഞ്ഞാ പിന്നെ പ്രയാസമൊന്നുമില്ല. അവൾ ഉയരട്ടെ, പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കട്ടെ, പണം സമ്പാദിക്കട്ടെ, എന്നിട്ട് കുഞ്ഞിനെയും കളയട്ടെ. സ്വന്തം കാലിൽ നിൽക്കാറായാൽ അവൾ അതൊക്കെ ചെയ്യും. ചെയ്യണം, ഇന്നത്തെ കാലത്ത് ബന്ധം പിരിയാൻ എളുപ്പമല്ല. അങ്ങനെ ഒരു ആവശ്യം അവള് പറയട്ടെ, അതിനവള് സീരിയലിലേക്ക് പോകുന്നതാ നല്ലത്. അപ്പോഴും കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പുണ്ടോ? എന്താടാ കിട്ടാതിരിക്കാൻ? സ്വന്തം കുഞ്ഞാണേലും പണവും പ്രശസ്തിയും കൊണ്ട് കണ്ണു കാണാൻ വയ്യാതാവുമ്പോ അവൾ ആ കുഞ്ഞിനെയും വേണ്ടാന്ന് വെക്കും. അത് നന്നായി മനസ്സിലാക്കിയതുകൊണ്ട് വീണ്ടും കീഴടങ്ങാൻ തീരുമാനിക്കും. വന്നോ, വന്നാലും കുഞ്ഞിനെ തരത്തില്ല. നിന്നെ സീരിയൽ അഭിനയിക്കാൻ സമ്മതിച്ചാൽ നീ തീരുമാനം മാറ്റോ. അല്ല, അതായിരുന്നല്ലോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. സീരിയൽ അഭിനയിച്ചു കഴിഞ്ഞ പിന്നെ എന്തിനാ വാശി കാണിക്കുന്നത് അല്ലേ? അത് തന്നെ. എങ്കിൽ നിന്റെ ആവശ്യം അംഗീകരിച്ച സ്ഥിതിക്ക് എനിക്കൊപ്പം വരാം. ആരംഗീകരിച്ചു? നിങ്ങൾ അംഗീകരിച്ച എനിക്ക് സീരിയലിൽ അഭിനയിക്കാൻ പറ്റുമോ? ആ സംവിധായകന്റെ കൈ തല്ലി ഒടിച്ചില്ലേ ചില ഗുണ്ടകള്? അതുകൊണ്ട് അയാള് ഭയന്ന് പിന്മാറിയിരിക്കുക. അതുകൊണ്ട് ഇനി അയാള് പറയട്ടെ എന്നെ നായിക ആക്കാന്ന്. ആ, ഇപ്പൊ പറഞ്ഞത് ന്യായം. അവരിനി വേറെ വല്ല നായികമാരെയും കണ്ടുപിടിച്ച നന്ദനൊരു സീരിയൽ നിർമ്മിച്ച് ഇവളെ നായികയാക്കേണ്ടി വരും. കുഞ്ഞിനെയും കൂട്ടി അവൾ അങ്ങോട്ട് മടങ്ങി വരണമെങ്കിൽ ഇതിനൊക്കെ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. എന്നെ തല്ലടോ, എന്നെ തല്ലടോ. തല്ലാൻ വന്നിരിക്കുന്നു. അയ്യോ, നിങ്ങൾ എന്താ ഈ കാണിച്ചത്? കണ്ടിട്ട് മനസ്സിലായില്ലടി എന്നാ നിനക്കും തരാടിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും കൊന്നാലും എനിക്ക് അഭിനയിക്കണ സീരിയലില് നായികയായിട്ട് തന്നെ അഭിനയിക്കണം. അല്ലെങ്കിൽ ഞാനും എന്റെ കുഞ്ഞും ദേ ഇവിടെ ജീവിക്കും. നോക്കോ, മാറങ്ങോട്ട് മോളെ, വേദന എടുത്തോടി. അല്ല, നല്ല സുഖം. നന്ദൻ പേടിക്കണ്ട, ആ സംവിധാനം കൊണ്ട് ഞാൻ തീരുമാനം മാറ്റിച്ചോളാം. ഏത് മോശ സമയത്താണെന്തോ ഇവിടെ ഇവിടെ എനിക്ക് പ്രേമിക്കാൻ തോന്നിയത്. അതോടെ എന്റെ കുടുംബം പോയി, ജീവിതം പോയി. ഞാൻ ഇനി ആരാണോ? കൈ നന്നായി വരുന്നു, ഇനി ഓടിക്കാൻ വരുന്നതാണോ? അവളെ വെച്ച് സീരിയൽ എടുക്കൂലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവളുടെ മുഖം പോലും ഞാൻ മറന്നുപോയി. സത്യം ആര് പറഞ്ഞോടാ നിന്നോട് അവളെ മറക്കാൻ? അപ്പൊ മറക്കണ്ടേ? കൂടാ, നീ കൈവിടാ. ഇപ്പൊ കൈ കേടാ? സുഖമായിട്ടിരിക്കുന്നു, ഇനി ഓടിക്കരുത്. ഓടിക്കും, ഓടിക്കും. അതിന് നീ അവളെ വെച്ച് സീരിയൽ എടുത്തില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. എടാ, ഇപ്പൊ ദ്രോഹിക്കാത്തവരെ തെരഞ്ഞു പിടിച്ചാ ഞങ്ങൾ തല്ലുന്നേ. റിയലി? നിങ്ങൾക്ക് എന്താ വേണ്ടത്? പണമാണ്? ഛേ, ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ പെങ്ങളെ നീ നേരത്തെ തീരുമാനിച്ചതുപോലെ നീ നായികയാക്കുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ ഒരു തീയം വെച്ച് സീരിയൽ പിടിക്കാൻ പോകുന്നില്ല. ഇതൊരു വല്ലാത്തൊരു തലവേദനയായല്ലോ. എടാ, ഒരു തലവേദനയില്ല, അണ്ണം പറയുന്ന പോലെ കേട്ടാ മതി. അങ്ങനെ കേട്ടാ പിന്നെ ഇനി അഭിനയിപ്പിക്കരുതെന്ന് പറഞ്ഞ തല്ലോ? ഇല്ല, നേരത്തെ തല്ലിയതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇനി നിനക്ക് ധൈര്യമായിട്ട് അവളെ സീരിയൽ അഭിനയിപ്പിക്കാം. കൈ ഒടിഞ്ഞെങ്കിലും എന്റെ സങ്കല്പത്തിലെ നായിക അവളാണ്. എടേ, അവൾ അഭിനയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. രൂപ ഭംഗി ഒത്തു വന്നാൽ പിന്നെ ഞാൻ ശരിയാക്കി എടുത്തോളാം. ഇപ്പൊ സിനിമ കടന്ന് വിലസുന്ന പലരെയും ഞാനതെ തട്ടി വിട്ടത്. പിന്നെ സംവിധാനത്തോടൊപ്പം എഴുത്തും കൂടെ ഉള്ളത് കൊണ്ട് പരമാവധി എന്റെ കഥാപാത്രങ്ങളെ പ്രേക്ഷകരുടെ നെഞ്ചത്ത് ഞാൻ കയറ്റിയിരുത്തും. നോക്കിക്കോ, നിങ്ങളുടെ പെങ്ങളെ ഞാൻ സീരിയലിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആക്കും. അത്രയ്ക്കൊന്നും നീ മുകളിലോട്ടുണ്ടാക്കണ്ട,
അവളെ അഭിനയിപ്പിച്ചാൽ മതി. അല്ല, അഭിനയിച്ചു കഴിഞ്ഞാൽ മേലോട്ട് കയറി പോവും. ഞാനല്ലേ തട്ടി വിടുന്നത്. ഓ ആ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഷൂട്ടിംഗ് സ്ഥലത്തോട്ടൊക്കെ വരും. എന്തിന്? ചുമ്മാ ആ ബോധത്തോടെ വേണം ഷൂട്ട് ചെയ്യാൻ. ഓ ദേ, അപ്പൊ അവള് സീരിയലിൽ അഭിനയിക്കുന്നു എന്ന് താൻ തന്നെ അവളോട് പോയി പറയ. അണം വരൂടാ, അല്ലെങ്കിൽ നമ്മൾ ഒരു അണ്ണൻ അറിയാം. ശരി, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ആ പിന്നെ എന്റെ ബംഗളാ, അതുകൊണ്ട് നീ തട്ടി വിടണ്ട. ഇല്ല തട്ടി വിടരുത്, അവരെ വിചാരി അതോർമ്മ. ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഭ്രാന്താ. സാറ് വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റുമായിരുന്നല്ലോ. അതൊന്നും വേണ്ട, കയറി വരണം. വരണം സാർ. അത് അല്ല, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. ശിവപ്രസാദ് സാറാ? ആരാ? ഞാന് 50 കഴിഞ്ഞൊരു കാരണം വരെ തേടിക്കൊണ്ട് കിടക്കായിരുന്നു. അയ്യേ, ഇങ്ങേർക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല. എന്റെ കെട്ടിയോനാ? നല്ല പ്രൗഢി ഉണ്ടല്ലോ. അത് പുറമേ ഉള്ളൂ, സ്വഭാവത്തിലില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇവളും ഇവളുടെ മോളും ഇപ്പൊ ഇവിടെ കാണത്തില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യൂ, മോൾ അഭിനയിക്കാൻ വരുമ്പോൾ അച്ഛനും കൂടെ വരൂ, നമുക്കൊരു സ്ക്രീൻ ടെസ്റ്റ് നടത്തി നോക്കാം. അല്ല, അപ്പോ മോളെ വീണ്ടും അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചോ? ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. ഞാനാണെങ്കിൽ ഹൃദയ ഒരു ദേവതയിലെ ദേവയാനിയായിട്ട് നയനെ അങ്ങ് സങ്കല്പിക്കുകയും ചെയ്തു. ഇനി മറ്റൊരാളെ ആ സ്ഥാനത്ത് കൊണ്ടുവരുന്നത് എനിക്കൊരു മനപ്രയാസം. ഒരു കുടുംബം കളിക്ക് നീ ഇറങ്ങത്തുള്ളൂ അല്ലടാ. ഒന്നും തോന്നരുത്, അച്ഛന്റെ മോൻ അഭിനയിപ്പിക്കരുതെന്ന് പറഞ്ഞ് എന്റെ കൈ തല്ലിയോടിച്ചു. ഞാനത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു. ഇപ്പം വീണ്ടും അയാൾ തീരുമാനം മാറ്റി, ഇപ്പം അഭിനയിപ്പിക്കണമെന്ന് പറയുന്നു. സപ്പോർട്ട് ചെയ്യാൻ ഒരു കാലനും കൂടിയുണ്ട്. എന്താ ഓണ്ടെന്നോ അരണെന്നോ അങ്ങനെ എന്താ പേര് പറയും? പേടിച്ചിട്ട് ഏതായാലും ചോര കുടിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി. അതൊഴിവാക്കാൻ നയന തന്നെ നയകയാകുന്നു. അവനെങ്ങനെ ഈ രീതിയിലൊരു മാറ്റം ഉണ്ടായി? നിങ്ങൾ വല്ലതും പറഞ്ഞായിരുന്നു മനുഷ്യ? അല്ല, അവനങ്ങനെ പറഞ്ഞെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണും. എന്തായാലും ഇനി സംശയങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല, നമ്മളത് ചെയ്യുന്നു. അല്ല, എവിടെ എന്റെ നായിക? അവള് പോകുന്നുണ്ട്, ഞാൻ വിളിക്കട്ടെ. ഞാൻ പോയി കണ്ടോളാം. അവളിവിടെ വരുമ്പോഴേക്കും ചിലപ്പോ വേർത്താലും നായിക നടിമാർ അധികം നടക്കാറില്ല, നടത്തിക്കാറേ ഉള്ളൂ. ഓക്കെ, നടിയും വരൂ വരൂ. മോനോട് ചോദിച്ചില്ല, എങ്കിലും ചോദിക്കുന്നു അച്ഛനോട്. ആ പേരിങ് തരൂ. അച്ഛന്റെ പേരല്ല, മോന്റെ പേര് വാക്കത്തി നരൻ. നല്ല മൂർച്ചുണ്ടാ പേരിന്, വില്ലന് ചേരും. അതുകൊണ്ടാ അവനോട് തന്നെ ചോദിക്കി, എന്നിട്ടുള്ളത് വാങ്ങിച്ചോ. വേണ്ട, അയ്യോ എന്റെ അമ്മ. സാറ് വന്നു, ഇനി ടിവി കാണാം നമ്മുടെ മോളെ. ഓ, അവളെ നേരിട്ട് കണ്ടു തന്നെ മതിയായി, ഇനി ടിവിയിലും കാണണോടി. ഭാഗ്യം ഉണ്ടെങ്കിൽ മോളെ മാത്രമല്ല അമ്മയും ചെലപ്പം ജഗ്ഗുവേട്ടന് കാണേണ്ടി വരും. നോക്കിക്കോ. അതിലും നല്ലത് ആത്മഹത്യ തന്നെയാ. ദൈവമേ. എഞ്ചടെ നോക്കുന്നേ, അമ്മയുടെ മുത്തല്ലേടാ നീ. എഞ്ചവേ, ഉറങ്ങുന്നില്ലേ? ഉറങ്ങിക്കോട്ടോ, ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. ദേവ്യാനി. അയ്യോ സാറോ, തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല, നമ്മൾ മുന്നോട്ട് പോകുന്നു. പറഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് നിന്റെ ആദ്യ ഷോട്ട് ഞാനെടുക്കും. അയ്യോ, ഞാൻ കരുതി സാറെന്നെ ഒരിക്കലും വിളിക്കില്ലാന്ന്. ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചതാ. പിന്നെ ഒരു ഉൾവിളി, എന്റെ നായിക എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്കൊരു തോന്നൽ.
പിന്നെ മുന്നിലുള്ള വെല്ലുവിളി എനിക്ക് പ്രശ്നമായിട്ടേ തോന്നിയില്ല. ശക്തമായ ഒരു തീരുമാനം എടുത്തു. അയ്യോ, കുമാരി നൈന എന്റെ നായികയാകുന്നു. അത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നയന നന്ദകുമാർ എന്ന് തന്നെ പറഞ്ഞോളൂ. ഓക്കെ, പിന്നെ ആരായി നന്ദകുമാർ എന്ന് ചോദിച്ചാൽ ഭർത്താവാണെന്ന് മാത്രം പറഞ്ഞുകളയരുത്. പിന്നെ വല്ല ആച്ചാനും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. അത് വിവാഹം കഴിച്ച പെൺകുട്ടികൾക്ക് സീരിയലിലും സിനിമയിലൊക്കെ ഒരു ഡിമാൻഡും ഇല്ല. അയ്യോ സത്യം, പിന്നെ ഒരു കുഞ്ഞും കൂടെ ആയിക്കഴിഞ്ഞാല് ഒരു കാര്യമില്ല. പിന്നെ കുഞ്ഞമ്മയോ ചേച്ചിയോ അമ്മയോ അമ്മുമ്മയായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റൂ, അത് വേണോ? എന്നാ പിന്നെ കുമാരി നയന എന്ന് മതി. വെരി ഗുഡ്. പിന്നെ ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിക്കണ്ടായിരുന്നു. പറ്റിപ്പോയി, സംഭവിച്ചു പോയി. സാരല്ല, തിരുത്താൻ ഇനിയും സമയമുണ്ട്. പിന്നെ ഡയലോഗൊക്കെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ കാണാതെ പഠിക്കായിരുന്നു. ഓ, അതിനെന്താ, ഇത് പരീക്ഷയാണോ? ഇത് പരീക്ഷയല്ല, പരീക്ഷണമാണ്. എന്നെ പോലത്തെ ഒരു ഡയറക്ടർ നിന്റെ മുന്നിലുള്ളത് കൊണ്ട് നീ പേടിക്കേണ്ടതില്ല പെണ്ണേ. പിന്നെ പെൺകുട്ടികളെ അഭിനയിപ്പിച്ചെടുക്കാൻ എനിക്കൊരു പ്രത്യേകം എടുക്ക. പിന്നെ നിന്റെ വീട്ടിലെ അഭിനയം ഞാൻ കണ്ടല്ലോ, അവിടെ വീട്ടുകാരോട് കയറുകയല്ലായിരുന്നു. അതൊക്കെ 100 എപ്പിസോഡ് കഴിഞ്ഞിട്ട് മതി. ഇത് തുടക്കത്തിൽ സാധുവാണ് എൻ്റെ നായിക, പരിശുദ്ധയാണ് നായിക. അതായത് ആവശ്യത്തിന് മാത്രം സംസാരം, അല്ലെങ്കിൽ നിശബ്ദത, വിങ്ങൽ, പിന്നെ കണ്ണീര്, അത്രയൊക്കെ ഉള്ളൂ. അല്ല, ഇതൊക്കെ എനിക്ക് പറ്റുമോ? കുറച്ച് പറ്റിച്ചാൽ മതി, ബാക്കിയുള്ളത് സ്റ്റുഡിയോയിലുള്ളവർ പറ്റിച്ചോളൂ. പക്ഷെ എനിക്ക് എനിക്ക് പേടിയാവുന്നു. ഞാനല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? ആ ഒരു ധൈര്യത്തിലാ ഞാൻ വരുന്നത്. എല്ലാത്തിനും ഓരോ സമയമുണ്ട് സാറേ. അല്ലെങ്കിൽ പിന്നെ സാറ് ലൊക്കേഷൻ കാണാൻ വന്നപ്പോ കൂടെ എന്നെ കാണാനും ഇഷ്ടപ്പെടാനും ഒക്കെ അവസരം വരുമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സിദ്ധിയുണ്ട്, നായിക തേടി അലയുമ്പോൾ അവൾ ഞാൻ പോലും അറിയാതെ അവൾ എന്റെ മുന്നിലേക്ക് കടന്നു വരും. നാളെയുടെ നായിക നീയാണ്. ഇനിയിപ്പോ വഴക്കൊക്കെ അവസാനിപ്പിച്ച് നിനക്ക് നിന്റെ വീട്ടിൽ പോവാം. എന്നിട്ട് കണ്ണാടിയിൽ നോക്കി അഭിനയിക്കണം. ഇനി ഓരോ സീന് ഞാൻ എഴുതുമ്പോഴും എന്റെ തൂലികയിലൂടെ നീ സഞ്ചരിക്കും, ഒരു അപ്സരസിനെ പോലെ. എങ്കിലും സഹിച്ചല്ലേ പറ്റൂ. പിന്നൊരു ഭാഗ്യമുണ്ട്, കുളിക്കും. ഓ ഓ, മറന്നടാ ചക്കരേ. മരുന്നും മന്ത്രമൊന്നും അല്ല അച്ഛനിപ്പോ വേണ്ടതെന്നറിയാം. എന്ത് ചെയ്യാനാ? അങ്ങനെ ഒരുത്തിയായിപ്പോയി അച്ഛന്റെ മരുമകള്. കുഞ്ഞിവിടെ വന്നിട്ട് എന്താ കാര്യം വിശ്വട്ട? ഒന്ന് എടുക്കാൻ പോലും അവൾ അനുവദിക്കത്തില്ലല്ലോ. എങ്കിലും അവൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോ കുഞ്ഞൊരാശ്വാസമായിരുന്നു. അവളുടെ ആവശ്യം അംഗീകരിച്ചതുകൊണ്ട് ഇനി വരാതിരിക്കോ? നോർമലായ ആൾക്കാരുടെ കാര്യത്തിലെ നമുക്ക് എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റൂ, അല്ലാത്തവരുടെ കാര്യത്തില് അത് പറ്റില്ല. പരാതി തീർന്നല്ലോ, ദേ അവരെത്തി. എന്റെ സീരിയലിലെ തനിയാവർത്തനം, പിണങ്ങിപ്പോയ മരുമകൾ കുഞ്ഞുമായി തിരിച്ചെത്തുന്നു. അതുപിന്നെ സഹനത്തിന്റെ പര്യായമായ ഇവളോട് ഇനിയെങ്കിലും മാന്യത കാണിക്കണം. ഇവിടെ ആരും മാന്യത കട്ടാതിരുന്നിട്ടില്ല. ഒരു തർക്കത്തിന് വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു മരുമോൾ എന്ന പരിഗണന കിട്ടുമെന്നുള്ള വിശ്വാസത്തില് ഇനി അതിനെന്തെങ്കിലും കോട്ടം തട്ടിയാ സംഭവിച്ചത് വീണ്ടും ആവർത്തിക്കും. ഞാൻ എന്റെ കുഞ്ഞുമായിട്ടങ്ങ് പോവും. അച്ഛന്റെ മടിയിൽ കുഞ്ഞിനെ വെച്ചുകൊടുക്കൂ ദേവയാനി. അയ്യോ സോറി, പിന്നെ ഹൃദയ ഒരു ദേവത തീരുന്നത് വരെ എനിക്ക് ദേവയാനിയാ അച്ഛന്റെ മരുമോളെ. സീരിയൽ തുടക്കം തൊട്ടേ കാണണം, ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ക്ലൈമാക്സിലാ തുടങ്ങുന്നത്. ശരിക്കും കുഞ്ഞിനെ കൊടുക്കൂ, അച്ഛൻ കാത്തിരിക്കില്ലേ. കൊടുക്കൂ.
അച്ഛൻ കൈ വൃത്തിയാക്കിയായിരുന്നോ? സോപ്പിട്ട് കഴിയായിരുന്നു. പിന്നെ പ്രശ്നം എന്താ? കുഞ്ഞിന് ചൊറിയത്തില്ല, കൊടുക്ക്. എന്നാ ഞാൻ പോവാ. ഏതായാലും ഷൂട്ടിംഗ് പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വന്നുപോട്ടെ. ഇനി എനിക്ക് നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. 10 ദിവസം ഷൂട്ടിംഗ്, 1 ദിവസത്തെ ശമ്പളം 5,000 എന്ന് വെച്ചാ സ്വന്തം കാലിൽ നിൽക്കാമെന്നർത്ഥം. എന്റെ കുഞ്ഞിനെ വളർത്താൻ ഇനി ഒരു തട്ടുകടക്കാരന്റെയും സഹായം ആവശ്യമില്ല. അതുകൊണ്ട് ചെറിയ തെറ്റ് കണ്ടാൽ പോലും ചിലപ്പോൾ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടെന്ന് പോവും. ഓക്കെ. വിശ്വട്ടിനെ കരുതിയ, അല്ലെങ്കിൽ അവളെ തിരിച്ചു വിളിക്കത്തില്ലായിരുന്നു. തനിക്കെന്താ കുഞ്ഞിനെ കാണണമെന്നില്ലേ? എല്ലാവർക്കും മോളെ ഇഷ്ടമാ. അതുകൊണ്ട് ഈ മോളെ ഈ വീട്ടിന് ആവശ്യമാ. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. 10,000 രൂപയുണ്ട്. തൽക്കാലം നന്ദന്റെ അച്ഛന്റെ സങ്കടം തീരട്ടെ, അദ്ദേഹത്തിന്റെ ആരോഗ്യം നിലനിൽക്കട്ടെ. അതിനിടയില് അവളുടെ മുമ്പിൽ തലതാഴ്ത്തിയെങ്കിൽ അത് കാര്യമാക്കണ്ട. എന്റെ ദേഹത്തും തൊട്ടു നോക്ക്, ഒരു നിമിഷം പിന്നെ ഞാൻ ഇവിടെ നിൽക്കില്ല. കുഞ്ഞിനെയും കൊണ്ട് ഞാനൊരു പോക്ക് പോകും.